What's news? Going on? Well, very good. Me too. Welcome to our English class. What is our unit name? Enda nammada unit inde pere? The mother tree. Okay. We finish the story. Nammala kada endu edu complete edu le. Then we discussed a poem. Its name is tree. Okay. Today we are going to discuss some textbook activities related to the story, the mother tree. ഇന്ന് നമ്മൾ the mother tree എന്ന പാഠഭാഗത്തിൽ നമ്മൾ ബാക്കി വെച്ച കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ലെറ്റ് സീ വാട്ട് ഈസ് ദ ആക്ടിവിറ്റി. നമുക്ക് നോക്കാം എന്താണ് ആക്ടിവിറ്റി എന്ന്. ലുക്ക് ഹിയർ കിഡ്സ്, ദർ ഈസ് ആൻ ആക്ടിവിറ്റി ഫോർ യു. ആക്ടിവിറ്റി നമ്പർ 5. ചിൽഡ്രൻ, വുഡ് യു ലൈക്ക് ടു നോ വാട്ട് ഹാപ്പൻ ടു ദി ഫോറസ്റ്റ് ആഫ്റ്റർ ദ ഫയർ? ചിൽഡ്രൻ, കുട്ടികളെ, വുഡ് യു ലൈക്ക് ടു നോ, നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? What happened to the forest after the fire? തീ പിടിച്ചതിന് ശേഷം കാട്ടിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടോ? Yes. Look there. There is a wonderful picture. അവിടെ നോക്കൂ, വളരെ മനോഹരമായ ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ടല്ലേ. What can you see in that picture? എന്തൊക്കെ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? It is a forest. അതൊരു കാടാണല്ലേ. ഓക്കെ, ദെൻ വാട്ട് ക്യാൻ യു സീ, പിന്നെ എന്താ കാണാൻ കഴിയുന്നത്? വി ക്യാൻ സീ അൻ എലിഫൻറ്റ്. അവിടെ ഒരു എലിഫൻറ്റിനെ കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ഡിയർ, അവിടെ ഒരു മാനിനെ കാണാൻ കഴിയുന്നുണ്ട്. ദർ ഈസ് വി ക്യാൻ സീ ദ സ്പാരോസ്, അവിടെ കുരുവികളെ കാണാൻ കഴിയുന്നുണ്ടല്ലേ. ഓക്കെ, ദെൻ വി ക്യാൻ സീ എ സ്മോൾ പോണ്ട്, അവിടെ ചെറിയൊരു കുളം കാണാൻ കഴിയുന്നുണ്ട്. എ ലോട്ട്സ് ഓഫ് ട്രീസ്, ഒരുപാട് മരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, റീഡ് ദ പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ് ബിലോ. റീഡ് ദ പാരഗ്രാഫ്, താഴെ കുറച്ച് പാരഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വാചകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? നമ്മൾ പൂർത്തിയാക്കണം. യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ് ബിലോ, താഴെ കൊടുത്ത ബോക്സിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആ പാരഗ്രാഫുകളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ദ വർക്ക്, അതാണ് നമ്മുടെ വർക്ക്. നൗ ലെറ്റ്സ് റീഡ് ദ പാരഗ്രാഫ്. നമുക്കിനി ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാട്ടോ. ഡേയ്സ് പാസ്ഡ്, ഡേയ്സ് പാസ്ഡ്, ദിവസങ്ങൾ കടന്നുപോയി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, മഴ പെയ്യാൻ തുടങ്ങി. ദ ട്രീസ് ബിക്കെയിം ടോളർ ആൻഡ് ടോളർ, ദ ട്രീസ് ബിക്കെയിം ടോളർ ആൻഡ് ടോളർ, മരങ്ങൾക്ക് ഉയരം കൂടി വന്നു. ദ നീം ട്രീ വാസ് അഗെയിൻ ഫുൾ ഓഫ് ഗ്രീൻ ലീവ്സ്, ദ നീം ട്രീ വാസ് അഗെയിൻ ഫുൾ ഓഫ് ഗ്രീൻ ലീവ്സ്, ആര്യവേപ്പ് മരത്തിൽ വീണ്ടും ഇലകൾ നിറഞ്ഞു. തീ പിടിച്ച് നമ്മുടെ ആര്യവേപ്പ് മരത്തിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോയിരുന്നില്ലേ, വീണ്ടും മഴയൊക്കെ പെയ്ത് നനഞ്ഞ് നമ്മുടെ ആര്യവേപ്പ് മരത്തിൽ വീണ്ടും നിറയെ ഇലകൾ വന്നു. ഡേ ബൈ ഡേ ദ ലീവ്സ് ഗ്രൂ, ഡേ ബൈ ഡേ ദ ലീവ്സ് ഗ്രൂ, ദിനങ്ങൾ തോറും ഇലകൾ വളർന്നു വന്നു. എങ്ങനെ വളർന്നു വന്നു? അതവിടെ കൊടുത്തിട്ടില്ല അല്ലേ, അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ദ വൈൻ സ്ക്രെപ്റ്റ്, ദ വൈൻ സ്ക്രെപ്റ്റ്, മുന്തിരിവള്ളികൾ തളിർത്തു. ബാക്കി അവിടെ കൊടുത്തിട്ടില്ല അല്ലേ. ഡാഷ് ദ പോൺസ് വർ ഫിൽഡ് വിത്ത് വാട്ടർ, ദ പോൺസ് വർ ഫിൽഡ് വിത്ത് വാട്ടർ, കുളങ്ങളിൽ വെള്ളം നിറഞ്ഞു. എങ്ങനെ നിറഞ്ഞു? അതും അവിടെ കൊടുത്തിട്ടില്ല. ഡാഷ് ആൻഡ് ബിക്കെയിം, ആൻഡ് ബിക്കെയിം, ആയിത്തീർന്നു. എങ്ങനെ ആയിത്തീർന്നു? അതവിടെ കൊടുത്തിട്ടില്ല അല്ലേ. യെസ്, ഡാഷ് ദ ലിറ്റിൽ ബേർഡ്സ് ഗ്രൂ, ദ ലിറ്റിൽ ബേർഡ്സ് ഗ്രൂ, കുഞ്ഞു പക്ഷികൾ വളർന്നു. എങ്ങനെ വളർന്നു? ഡാഷ്, അതും അവിടെ കൊടുത്തിട്ടില്ല. ദ ബേർഡ്സ് ആൻഡ് അനിമൽസ് വർ ഹാപ്പി ദ ആഫ്റ്റർ, ദ ബേർഡ്സ് ആൻഡ് അനിമൽസ് വർ ഹാപ്പി ദ ആഫ്റ്റർ, അതിനുശേഷം പക്ഷികളും മൃഗങ്ങളുമെല്ലാം വളരെ സന്തോഷിച്ചു. ഓക്കെ, നൗ ദർ ആർ എ ലോട്ട്സ് ഓഫ് വേർഡ്സ് ആർ മിസ്സിംഗ്,
അവിടെ ഒരുപാട് വാക്കുകൾ എന്താണ് മിസ്സിംഗ് ആണല്ലേ. യെസ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദം. നമുക്കത് കണ്ടെത്താം. ഹൗ, എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? യെസ്, വിത്ത് ദ ഹെൽപ്സ് ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ്. താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ആർ ദ വേർഡ്സ്. ബിഗർ ആൻഡ് ബിഗർ, ലാർജർ ആൻഡ് ലാർജർ, ഹയർ ആൻഡ് ഹയർ, ടോളർ ആൻഡ് ടോളർ, ഡീപ്പർ ആൻഡ് ഡീപ്പർ. ഓക്കെ, ബിഗർ ആൻഡ് ബിഗർ, എന്താ ബിഗ് എന്ന് പറഞ്ഞാൽ? വലുത് അല്ലേ. ബിഗർ ആൻഡ് ബിഗർ എന്ന് പറഞ്ഞാൽ വലുതായി വലുതായി വന്നു എന്ന്. ഓക്കെ, ലാർജർ ആൻഡ് ലാർജർ, എന്താ ലാർജർ എന്ന് പറഞ്ഞാൽ? ലാർജ് അതുപോലെ എന്താണ് വലുത് അല്ലേ, അപ്പോൾ അതും വലുതായി വലുതായി വന്നു. ഓക്കെ, ഹയർ ആൻഡ് ഹയർ, എന്താണ് ഹയർ എന്ന് പറഞ്ഞാൽ? ഉയരമുള്ളത്. അപ്പോൾ ഹയർ ആൻഡ് ഹയർ, ഉയരമുള്ളതായി ഉയരമുള്ളതായി വന്നു, ഉയർന്നുയർന്നു വന്നു. ടോളർ ആൻഡ് ടോളർ, അതെന്താണ് ടോളർ ആൻഡ് ടോളർ? അതും എന്താണ് വലുതായി വലുതായി അല്ലെങ്കിൽ ഉയർന്നുയർന്നു വന്നു എന്നാണ്. ഡീപ്പർ ആൻഡ് ഡീപ്പർ, എന്താ ഡീപ്പർ? താഴേക്ക് അല്ലെങ്കിൽ ആഴമുള്ളത്. ഡീപ്പർ ആൻഡ് ഡീപ്പർ, ആഴം ഏറിയേറി വന്നു എന്നാണ്. ഓക്കെ, എല്ലാ വാക്കുകൾക്കും ഏകദേശം ഒരേ അർത്ഥമാണ്. ബിഗർ, ലാർജർ, ഹയർ, ടോളർ എന്നൊക്കെ ഏകദേശം ഒരേ മീനിങ് ആണ് വരിക. പക്ഷെ നമ്മളത് ഡിഫറെൻ്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുമ്പോൾ വേറെ വേറെ വാക്കുകളായിട്ടത് മാറും, വേറെ വേറെ അർത്ഥങ്ങളായിട്ട് മാറും അല്ലേ. അപ്പോൾ ഡേയ്സ് പാസ്ഡ്, ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, ദ ട്രീസ് ബിക്കേം ടോളർ ആൻഡ് ടോളർ, മരങ്ങൾ ഉയരമുള്ളതായി വന്നു. ദ ന്യൂ ട്രീ വാസ് എഗെയിൻ ഫുൾ ഓഫ് ഗ്രീൻ ലീവ്സ്, ആര്യവേപ്പ് മരത്തിൽ വീണ്ടും ഇലകൾ നിറഞ്ഞു. ഡേ ബൈ ഡേ, ദിവസങ്ങൾ തോറും, ദ ലീവ്സ് ഡ്യൂ, ഇലകൾ വളർന്നു. എങ്ങനെ വളർന്നു? ബിഗർ ആൻഡ് ബിഗർ ആണോ, ലാർജർ ആൻഡ് ലാർജർ ആണോ, ഹയർ ആൻഡ് ഹയർ ആണോ, ടോളർ ആൻഡ് ടോളർ ആണോ, ഡീപ്പർ ആൻഡ് ഡീപ്പർ ആണോ? അത് നിങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ പിന്നെയോ, ദ പോൺസ് വർ ഫിൽഡ് വിത്ത് വാട്ടർ, കുളങ്ങളിൽ വെള്ളം നിറഞ്ഞു. എങ്ങനെ നിറഞ്ഞു? ആൻഡ് ബിക്കേം, അത് ആയിത്തീർന്നു. എങ്ങനെയായിത്തീർന്നു? അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ കണ്ടെത്തണം. ദ ലിറ്റിൽ ബേർഡ്സ് ഗ്രൂ, കുഞ്ഞു പക്ഷികൾ വളർന്നു. എങ്ങനെ വളർന്നു? അതും നിങ്ങൾ അതിൽ നിന്നും കണ്ടെത്തണം. ഓക്കെ, ഗോട്ട് ഇറ്റ്? മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. ഓക്കെ ഡിയേഴ്സ്, ഡു യുവർ വർക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ടേക്ക് കെയർ. ബൈ ബൈ.